പിഎസ്സി റെഡ്വേയുടെ മോട്ടിവേറ്റ് യുവർ സെൽഫ് എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിലെ വുഹാൻ പട്ടണത്തിൽ നിന്നും രൂപം പ്രാപിച്ച് ലോകത്തിൻ്റെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ പ്രധാന രാഷ്ട്രങ്ങളെയും രാഷ്ട്ര നഗരങ്ങളെയും ആസകലം ചെൽപ്പടിയിലാക്കിയ നോവൽ കൊറോണ അഥവാ പുതിയ കൊറോണ വൈറസ് രോഗത്തെക്കുറിച്ച് പ്രധാനമെന്ന് തോന്നുന്ന അല്പം ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. മരുന്നില്ലാത്ത രോഗം, വാക്സിൻ ഇല്ലാത്ത പകർച്ചവ്യാധി, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പെട്ടെന്ന് പകരുന്ന രോഗം തുടങ്ങി നിരവധി കാര്യങ്ങൾ കൊറോണ രോഗത്തെക്കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ രോഗം വരുന്നവരും രോഗിയെ പരിചരിക്കുന്നവരും പൊതുസമൂഹവും ആരോഗ്യ സംരക്ഷണത്തിലും ശുചിത്വത്തിലും ജാഗ്രത കാണിക്കുകയാണെങ്കിൽ കൊറോണയെ നമുക്ക് നിയന്ത്രിക്കാനാകുമത്രേ. എന്താണ് കൊറോണ വൈറസ്? മനുഷ്യരിലും വളർത്തുമൃഗങ്ങളിലും ജലദോഷപ്പനി മുതൽ മാരകമായ ന്യൂമോണിയക്കു വരെ കാരണമാകുന്ന വൈറസുകളാണ് കൊറോണ വൈറസുകൾ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കിരീട ആകൃതി ഉള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് കിരീടം എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ കൊറോണ എന്ന പേരിട്ടത്. 2019 ഡിസംബറിലാണ് ചൈനയിലെ വുഹാൻ നഗരത്തിൽ ആദ്യമായി ഈ പുതിയ വൈറസിനെ കണ്ടെത്തിയത്. വുഹാനിലെ സമുദ്രോൽപ്പന്ന മാർക്കറ്റാണ് രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് കരുതപ്പെടുന്നത്. 1960കളിലാണ് ആദ്യമായി കൊറോണ വൈറസിനെ കണ്ടെത്തിയത്. ഈ വൈറസുകൾ സാധാരണ ജലദോഷപ്പനിക്കു മാത്രമേ കാരണമാകുമായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഈ വൈറസുകൾക്ക് രൂപാന്തരമുണ്ടായി. 2002 സാർസ് എന്ന പകർച്ചവ്യാധിയും 2012 മെർസ് എന്ന പകർച്ചപ്പനിക്കും കാരണമാവുകയുണ്ടായി. രോഗം പകരുന്ന വഴികൾ ഏതൊക്കെ? രോഗി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴുമൊക്കെ ദശലക്ഷക്കണക്കിന് വൈറസുകളാണ് പുറന്തള്ളപ്പെടുന്നത്. രോഗാണുക്കളടങ്ങിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെയാണ് മറ്റൊരു വ്യക്തി രോഗബാധിതനാകുന്നത്. രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ആശുപത്രി ഉപകരണങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിലൂടെയും രോഗം പകരാം. രോഗിയുമായി അടുത്തിടപഴകുന്നതിലൂടെ കൈകളിലും മറ്റും ശരീരസ്രവങ്ങൾ പച്ചിപിടിക്കുന്നത് കൊണ്ടും രോഗം പകരാൻ കാരണമാകും. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? പുതിയ കൊറോണ വൈറസ് രോഗത്തിൻ്റെയും പ്രധാന ലക്ഷണം പനിയും ചുമയും ജലദോഷവും തന്നെയാണ്. ക്ഷീണം, തലവേദന, ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടായെന്ന് വരാം. തുടക്കത്തിൽ കൊറോണ രോഗത്തെ നമുക്ക് സാധാരണ ജലദോഷപ്പനിയിൽ നിന്നും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. സാധാരണഗതിയിൽ ഒരാഴ്ചക്കുള്ളിൽ പനി മാറി രോഗി സുഖം പ്രാപിക്കുന്നു. എന്നാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ പനി മൂർജിച്ച് ന്യൂമോണിയ ഉണ്ടാകാം. കുട്ടികളിൽ ബോധക്ഷയവും അപസ്മാരവും ഉണ്ടാകാം. വൈറസുകൾ രക്തപ്രവാഹത്തിലൂടെ ശരീരത്തിലെ വിവിധ ആന്തരാവയവങ്ങളിൽ എത്തുന്നു. തുടർന്ന് വൃക്കസ്തംഭനം, ഹൃദയസ്തംഭനം, ആന്തരിക രക്തസ്രാവം തുടങ്ങിയവ ഉണ്ടാകുമ്പോഴാണ് രോഗം മരണ കാരണമാകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം വ്യക്തിശുചിത്വം തന്നെയാണ്. പനിയും ജലദോഷവും മറ്റസുഖങ്ങൾ ഉള്ളവരുമായി ഇടപഴകുമ്പോഴും വീടിനു പുറത്തുപോയി തിരിച്ചു വരുമ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ വൃത്തിയായി കഴുകണം. ചുമ്മാ കഴുകിയാൽ പോരാ, നന്നായി സോപ്പ് പതപ്പിച്ച് 20 സെക്കൻഡോളം കൈകൾ വൃത്തിയാക്കണം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിച്ച് മൂക്കും വായും അടച്ചു പിടിക്കണം. കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ ഭാഗങ്ങളിൽ തൊടരുത്. പനി വന്നാൽ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യരുത്. ഡോക്ടറെ കണ്ട് രോഗം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ ചെയ്യണം. നമ്മുടെ പനി പെട്ടെന്ന് മാറാനും മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഓർക്കുക. 1934 നേപ്പാളും ബീഹാറും
ഭൂകുലുക്കത്തിനിരയായി നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളും രേഖപ്പെടുത്തി. ആ സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്കുണ്ട്, അധസ്ഥിതരായ മനുഷ്യരോട് ചെയ്തിട്ടുള്ള കൊടും പാപങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതിക്രിയ നടപടിയാണ് ഇവയെല്ലാം. മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു കവിതാശകലവും ഇവിടെ അനുസ്മരിക്കട്ടെ. നിസ്സഹായന്മാർ വെറും പുഴുക്കൾ മർത്യർ നാം, നിസ്സഹായതയോടെ മല്ലിടാനശക്തർ നാം, നാമൊന്നു നിരൂപിക്കും മറ്റൊന്നായി തീരും ഫലം, നാം അത് കണ്ടാർത്ഥരായി നിശ്വരം വിലപിക്കും. അല്ലയോ കൊറോണ, നമ്മൾ ആചരിച്ച ഹർത്താലുകളേക്കാൾ 100 മെഗാവാട്ട് പവറാണ് നിനക്ക്. നീ വീഴ്ത്തിയ കരിനിഴൽ കൊണ്ട് ഇവിടെ ഇപ്പോൾ ഇല്ലായ്മയും വല്ലായ്മയും മാത്രം. നീ മനുഷ്യജീവിതക്രമത്തിന് പുതിയ ഒരു താളം നൽകി. നമ്മുടെ അമിതാർത്തി കാരണം വികൃതമായ പ്രകൃതി ഇപ്പോൾ ഏറെ പ്രശാന്തമായി. പൊറുതിമുട്ടി വഴികളും ദേവാലയങ്ങളും അടിച്ചുപൂട്ടി ഞങ്ങൾ ഗത്യന്തരമില്ലാതെ ദൈവത്തെ വിളിച്ചു വിലപിക്കവേ, ഇനിയും ബാക്കിയുള്ള പക്ഷിമൃഗാദികൾ, പുഴകൾ, മലകൾ, മരങ്ങൾ എല്ലാം അതേ ദൈവത്തോട് നന്ദി പറയുന്നത് ഒരു പക്ഷേ നീ കേൾക്കുന്നുണ്ടാകാം. നീ മുന്നറിയിപ്പിൻ്റെ പാഠമാണ്, മനുഷ്യനെ പ്രകൃതിയിലേക്ക് തിരിച്ചു നടത്തുന്ന ഒരു വലിയ തിരുത്താണ്. ഏവരിലും നന്മയുടെ, മിതത്വത്തിൻ്റെ, മാനുഷിക ഐക്യത്തിൻ്റെ, ധാർമ്മികതയുടെ, തിരിച്ചറിവിൻ്റെ ഒരു തിരിനാളമുണ്ടാകട്ടെ. നന്ദി.